ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സുഭാഷിതങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ 35-ാമത്തെ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി 1961 അമേരിക്കൻ പ്രസിഡൻ്റ് സ്ഥാനമേൽക്കുമ്പോൾ ആദ്യം ചെയ്ത പ്രസംഗത്തിൽ, തൻ്റെ ഇനാഗുറൽ അഡ്രസ്സിൽ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങൾ നടത്തി. ഒന്ന്, അമേരിക്കൻ ജനതയോടുള്ളതായിരുന്നു. രണ്ട്, മുഴു ലോകത്തോടും ഉള്ളതായിരുന്നു. അതിങ്ങനെയാണ്: മൈ ഫെലോ അമേരിക്കൻസ്, ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യുവർ കൺട്രി. എൻ്റെ അമേരിക്കക്കാരായ സഹപൗരന്മാരെ, അമേരിക്ക എനിക്ക് വേണ്ടി എന്ത് തരും എന്ന് നിങ്ങൾ ചോദിക്കരുത്, പകരം ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് കൊടുക്കണം. പ്രതീക്ഷകളുള്ളവരാണ് മനുഷ്യർ. എന്തെങ്കിലുമൊക്കെ കിട്ടണം. തൻ്റെ രാജ്യത്തു നിന്ന് എന്ത് ലഭിക്കും? തൻ്റെ പിതാവിൽ നിന്ന് എന്ത് ലഭിക്കും? പൂർവ്വസ്വത്ത് എന്ത് ലഭിക്കും? തൻ്റെ അധ്യാപകരിൽ നിന്ന് എന്ത് ലഭിക്കും? സ്നേഹിതരിൽ നിന്ന് എന്ത് ലഭിക്കും? എന്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷ എല്ലാ മനുഷ്യർക്കുമുണ്ട്. എന്നാൽ കെന്നഡി പറയുന്നത്, തരുമെന്നോ തരത്തില്ലെന്നോ അല്ല, ഒരു രാജ്യമെന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്നോ ഇല്ലെന്നോ അദ്ദേഹം അവിടെ പറയുന്നില്ല. എന്നാൽ ആ പ്രസംഗത്തിൻ്റെ മുകളിൽ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും കടമകളും ഭരണകർത്താക്കൾ എന്ന നിലയിൽ ജനങ്ങളോടുള്ളതായ അധികാരസ്ഥന്മാരുടെ കടമകളും ഒക്കെ വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് അമേരിക്കയ്ക്ക് വേണ്ടി കൊടുക്കും എന്ന് ചിന്തിക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം. രണ്ട്, മൈ ഫെലോ സിറ്റിസൻസ് ഓഫ് ദ വേൾഡ്, ലോകത്തിലുള്ള എൻ്റെ സഹപൗരന്മാരെ, ആസ്ക് നോട്ട് വാട്ട് അമേരിക്ക വിൽ ഡു ഫോർ യു, അമേരിക്ക നിങ്ങൾക്കെന്ത് തരും എന്ന് നിങ്ങൾ ചോദിക്കരുത്. ബട്ട് വാട്ട് ടുഗദർ വി ക്യാൻ ഡു ഫോർ ദ ഫ്രീഡം ഓഫ് മാൻ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും, അത് വേണം നിങ്ങൾ ചിന്തിക്കാൻ. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ലോകത്തിൽ നിരവധി രാഷ്ട്രങ്ങളുണ്ട്. ജനാധിപത്യ സ്വഭാവമുള്ള ജനാധിപത്യ ഭരണകൂടങ്ങൾ. രണ്ട്, ഏകാധിപതികളാൽ ഭരിക്കപ്പെടുന്നതായ ഏകാധിപത്യ ഭരണ സംവിധാനമുള്ള രാജ്യങ്ങൾ. ഏത് രാജ്യമായിരുന്നാലും അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ പരിഗണന ലഭിക്കുന്നില്ല, തുല്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഉച്ചനീചത്വങ്ങൾ എല്ലായിടത്തുമുണ്ട്. ആ ഉച്ചനീചത്വങ്ങൾ ഒരു വിഭാഗം ആളുകളെ വല്ലാതെ തല്ലി തകർക്കുകയാണ്. നാം അത് മനസ്സിലാക്കണം. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളുടെ പേരിൽ ഒക്കെയുള്ള തർക്കങ്ങളും അടിച്ചമർത്തലുകളും കീഴ്പ്പെടുത്തലുകളുമുണ്ട്. ആശയ സംഘട്ടനങ്ങളുണ്ട്. പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുകയും അടിമകളാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കണം, സ്വതന്ത്രമായി ചിന്തിക്കണം. അവനാവശ്യമുള്ള ആഹാരം അതത് ദിവസം അതത് സമയത്ത് കൃത്യമായി ലഭിക്കണം. എല്ലാ മനുഷ്യർക്കും ധരിക്കാനുള്ള വസ്ത്രമുണ്ടാകണം. സുരക്ഷിതമായി പാർക്കുവാനുള്ള പാർപ്പിടം ലഭിക്കണം. എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസം ലഭിക്കുന്നുള്ളതായ നീതി ഉണ്ടാകണം. വൈദ്യ സഹായം ലഭിക്കണം. മനുഷ്യജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും നിറവേറപ്പെടണം. ശരിക്കും അപ്പോഴല്ലേ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? ഏത് തിന്മയും ചെയ്യുവാനുള്ള, ഏത് ക്രൂരകൃത്യവും ചെയ്യുവാനുള്ള, ഏത് നിലയിലും മോശമായി മ്ലേച്ഛമായി നടക്കുവാനുള്ള അവകാശമല്ല സ്വാതന്ത്ര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി തുല്യനീതി ലഭിച്ച് സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ മനുഷ്യൻ മുന്നോട്ട് പോകുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രസിഡൻറ്റ് ജോൺ എഫ് കെന്നഡി പറയുകയാണ്,
വാട്ട് ടുഗദർ വി ക്യാൻ ഡു ഫോർ ദ ഫ്രീഡം ഓഫ് മാൻ. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാനായി കഴിയും? എവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ബൈബിളിൽ ഇങ്ങോട്ട് വാചകമുണ്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അവിടെ പറയുന്നത് എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ അടിമകളാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ക്രിസ്തു തന്നു. പാപം മൂലം എല്ലാ മനുഷ്യരും പിശാചിൻ്റെ അടിമകളാണ്. പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രരാക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് ഒരുപാട് അവകാശപ്പെടുവാനുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും ഉണ്ടാകാം. എങ്കിലും പല അനുഭവങ്ങളിലും നാം ബന്ധനസ്ഥരല്ലേ? പാപത്തിന് നാം അടിമകളായി തീർന്നിട്ടില്ലേ? അതുകൊണ്ട് തിന്മ നാം അറിയാതെ ചെയ്തു പോകുന്നില്ലേ? പൗലോസ് ലീഹ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും അറിയാതെ തിന്മ ചെയ്തു പോവുകയാണ്, പ്രേരിപ്പിക്കപ്പെടുകയാണ്, അതിലേക്ക് വഴുതി വീഴുകയാണ്. ഈ ഒരനുഭവം ഒരുപക്ഷെ നമ്മളെ കൂടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതല്ലേ? നമ്മുടെ കൂടെ അനുഭവമല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഇവിടെ സ്നേഹമാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുക. ഓരോ പൗരനും അവനവൻ്റെ രാജ്യത്തോട് സ്നേഹമുണ്ടായിരിക്കണം, സഹപൗരന്മാരോട് സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ജീവിതം. സ്നേഹം ഒരിക്കലും സെൽഫിഷ് ആക്കത്തില്ല ഒരു മനുഷ്യനെ. സ്വാർത്ഥം അന്വേഷിക്കത്തു പോലുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നതാണ്. നിൻ്റെ അയൽവാസിയോടും സഹജീവിയോടും സ്നേഹിപ്പാൻ, അവരെ കരുതുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതാണ്. സ്നേഹം ദയ കാണിക്കുന്നു, മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ യഥാർത്ഥ സ്നേഹം എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുകയാണ്. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ, ദയ കാണിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നമുക്കുള്ളത് പങ്കുവയ്ക്കുമ്പോൾ, അവരെ നാം കരുതുമ്പോൾ, അവിടെയാണ് യഥാർത്ഥത്തിൽ അവർ സ്നേഹം അനുഭവിക്കുന്നത്. അവിടെയാണ് അവർ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഒരു രാഷ്ട്രത്തലവനെന്ന നിലയിൽ ഭൂമിയിലെ സകല പൗരന്മാരോടും സഹപൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുവാൻ ജോൺ എഫ് കെന്നഡിക്ക് കഴിഞ്ഞുവെങ്കിൽ, ഒരു ദൈവദാസനെന്ന നിലയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ക്രിസ്തുയേശുവിൽ കൂടെയുള്ള ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കും അതുമൂലം ലഭിക്കുന്നതായ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും ലോകത്തിലെ മുഴുവൻ സഹപൗരന്മാരെയും നയിക്കുവാൻ, അവർക്ക് നാം ഒരനുഗ്രഹമായി തീരുവാൻ നമുക്കൊരുമിച്ച് നിൽക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പാനും അവർക്ക് നന്മ ചെയ്യുവാനും സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.